നമസ്കാരം. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ രാജ്യമെമ്പാടും കോവിഡ് വ്യാപനം അതിരൂക്ഷമാവുകയായിരുന്നു. മരണനിരക്കും ഉയർന്നു തന്നെയായിരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിലായിരുന്നു ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളും പല സമയങ്ങളിലും റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിൽ തന്നെ കോവിഡ് മുക്തമായ ഒരു ഗ്രാമമുണ്ട്. ഇത്തരത്തിൽ കോവിഡ് മുക്തമാകുന്നതിന് ഈ ഗ്രാമത്തിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് 21 വയസ്സുകാരിയായ ഒരു ഗ്രാമമുഖ്യയായിരുന്നു. കോമാൽ കാർപെ എന്ന ഒരു ഗ്രാമമുഖ്യ. മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ ആന്തോളി ഗ്രാമത്തിൽ 21-കാരിയായ BSc ബോട്ടണി പഠിച്ച കാർപെ തൻ്റെ ഗ്രാമത്തിൽ വാക്സിനേഷനും COVID-19 ബോധവൽക്കരണത്തിനും നേതൃത്വം നൽകി. സോളാപൂരിലെ ദയാനന്ദ് കോളേജിൽ നിന്നുമാണ് BSc ബോട്ടണി പഠനം കാർപെ പൂർത്തിയാക്കിയത്. എല്ലായ്പ്പോഴും ഒരു രാഷ്ട്രീയക്കാരിയാകാനായിരുന്നു കാർപെയുടെ ആഗ്രഹം. ബിരുദ പഠനം പൂർത്തിയാക്കിയ സമയത്തായിരുന്നു ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. പിന്നീട് ഇവിടെ ഗ്രാമമുഖ്യനായി ഡിസംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഗ്രാമത്തിൽ സൗകര്യങ്ങളില്ലാത്തതും മറ്റ് അസൗകര്യ കാരണങ്ങളും മനസ്സിലാക്കിയ കാർപെ അവിടെ ഗ്രാമമുഖ്യ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പിനായി ഇറങ്ങിയപ്പോൾ ഗ്രാമത്തിൽ ആരും തന്നെ അറിയാത്തതിനാൽ പിതാവിനോടൊപ്പമാണ് കാർപെ പ്രചാരണം ആരംഭിച്ചത്. ആദ്യം തനിക്ക് മടിയായിരുന്നു. പക്ഷെ പിന്നീടെല്ലാം സുഗമമായി നടന്നുവെന്നും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുവെന്നും കാർപെ പറയുന്നു. സോൾപൂർ ജില്ലയിലെ ആന്ത്രോലി എന്ന ചെറിയ ഗ്രാമത്തിൽ 2298 പേരാണ് ആകെയുള്ളത്. കോവിഡിന്റെ ആദ്യ തരംഗത്തിൽ ഗ്രാമത്തിൽ 2 കേസുകൾ മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. രോഗികൾ പെട്ടെന്ന് സുഖം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ തരംഗം ദുരന്തം വാരി വിതറുകയായിരുന്നു ഇവിടെ. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി 80 കേസുകളും 15 മരണങ്ങളുമായി ഗ്രാമം കോവിഡിൽ നടുങ്ങി. ഗ്രാമവാസികളും ഭരണകൂടവും ആകെ കുഴപ്പത്തിലായി. എന്നാൽ പുതുതായി ഗ്രാമമുഖ്യസ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കോമൽ കാർപെ കോവിഡ് മുക്തമാക്കുന്ന ചുമതല ഏറ്റെടുത്ത് അവളുടെ ഗ്രാമത്തെ മാരകമായ അണുബാധയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. രണ്ടാമത്തെ തരംഗം ഗ്രാമത്തിലെത്തുമ്പോൾ വൈറൽ അണുബാധ നിയന്ത്രിക്കുന്നതിൽ തനിക്ക് ശരിക്കും ആശങ്കയുണ്ടെന്ന് ഒരു പ്രത്യേക അഭിമുഖത്തിൽ കാർപെ വ്യക്തമാക്കിയിരുന്നു. ഗ്രാമവാസികൾ പരിഭ്രാന്തരായിട്ടുണ്ടെന്നും പരിശോധന നടത്താൻ പോലും പലരും വിസമ്മതിക്കുകയായിരുന്നുവെന്നും അവർ പറയുന്നു. ഞങ്ങൾ ഗ്രാമസുരക്ഷാദൾ, ഗ്രാമാധ്യക്ഷ സമിതി എന്നിങ്ങനെ 2 ടീമുകൾ രൂപീകരിച്ചു. ഗ്രാമത്തിലെ ചെറുപ്പക്കാരും മുതിർന്നവരും അടങ്ങുന്ന ഗ്രാമസുരക്ഷാദൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സ്വാശ്രയ ഗ്രൂപ്പുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ എന്നിവരെ ഗ്രാമദക്ഷിണ സമിതിയിൽ ഉൾപ്പെടുത്തി ഈ ടീമുകൾ അവബോധം വ്യാപിപ്പിക്കാൻ തുടങ്ങി. കോവിഡിനെക്കുറിച്ചും വാക്സിനേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കാർപെ ഗ്രാമവാസികളെ പറഞ്ഞ് ബോധവൽക്കരിച്ചു. എന്നാൽ ആദ്യം സഹകരിക്കാതിരുന്ന ഗ്രാമവാസികൾ ടീമുകൾ അവബോധം പ്രചരിപ്പിക്കാൻ തുടങ്ങിയതോടെ വാക്സിനേഷനോടും കോവിഡ് പ്രതിരോധത്തോടും കൂടുതൽ സഹകരിച്ചു. എന്നാൽ അവർക്ക് ചില ആശങ്കകളുണ്ടായിരുന്നു. വാക്സിൻ സുരക്ഷിതമാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ പോവുകയാണ്, ഇതെങ്ങനെ നല്ല രീതിയിൽ പ്രവർത്തിക്കും? ഇത്തരത്തിൽ നിരവധി ആശങ്കകളും ഗ്രാമവാസികൾക്കുണ്ടായിരുന്നു. ഇതിനെയെല്ലാം തച്ചുടയ്ക്കുന്ന രീതിയിലായിരുന്നു കാർപെയുടെ നിലപാട്. സ്വന്തം അച്ഛനും മുത്തശ്ശിക്കുമൊക്കെ വാക്സിനേഷൻ ആദ്യമെടുത്ത് കാർപെ മാതൃക കാട്ടി. ഇതോടെ ഇവർക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് മനസ്സിലാക്കിയ മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഒടുവിൽ കുത്തിവയ്പ് എടുക്കാൻ തീരുമാനിച്ചു. വൈറസ് ഒഴിവാക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് സംസാരിച്ച കാർപെ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗ്രാമം മുഴുവൻ 2 തവണ അണുവിമുക്തമാക്കി. ഫേസ് മാസ്കുകളും ഹാൻഡ് സാനിറ്റൈസറുകളും വിതരണം ചെയ്തു. 2 ആഴ്ചത്തേക്ക് ജനതാ കർഫ്യൂ ചുമത്തുകയും മാസ്ക് ധരിക്കാത്തവർ അല്ലെങ്കിൽ കടകൾ അനാവശ്യമായി തുറക്കുകയും ചെയ്യുന്നവർക്ക് പിഴയും ഈടാക്കി. ഫേസ് മാസ്ക് ധരിക്കാത്തവർക്ക് 100 രൂപയും അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുന്നവർക്ക് 200 രൂപയും കടകൾ അനാവശ്യമായി തുറന്നു കൊടുക്കുന്നവർക്ക് കടയുടമകൾക്ക് 500 രൂപയും പിഴ ചുമത്തി. ദിവസവും 8,000 മുതൽ 9,000 രൂപ വരെ ഇത്തരത്തിൽ പിഴയിനമായി പിരിച്ചെടുക്കാറുണ്ടായിരുന്നു. എന്നാൽ സാഹചര്യത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിയ ഗ്രാമവാസികൾ മാർഗനിർദ്ദേശങ്ങൾ ഒടുവിൽ അനുസരിക്കാൻ തുടങ്ങി. എന്നാൽ കാർപെയുടെ ഈ പ്രവൃത്തി കണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കാർപെയ്ക്ക് അഭിനന്ദനവുമായി എത്തി. ഇതിൽ വളരെയധികം താൻ ഞെട്ടിപ്പോയി എന്നായിരുന്നു കാർപെ ഈ ഒരു സംഭവത്തോട് പ്രതികരിച്ചത്. ഇത്തരത്തിൽ നേതൃപാഠവും കൊണ്ട് മാത്രം നമുക്ക് കോവിഡിനെ തടയാൻ സാധിക്കും. ഇക്കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സ്വയം പ്രതിരോധം ആദ്യം ശീലമാക്കുക. എങ്കിൽ മാത്രമേ ഈ മഹാമാരിയെ നമുക്ക് ഒത്തുനിന്ന് തടയാൻ സാധിക്കുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.